സാറേ, ഈ സർക്കാർ കിറ്റിനുള്ളിൽ സഞ്ചിയാണോ, സഞ്ചിക്കുള്ളിൽ കിറ്റാണോ സാറേ കൊടുക്കുന്നേ? അതെന്താ കുഞ്ഞെ നീ അങ്ങനെ ചോദിക്കണേ? ഇതിപ്പോ റോഡിൽ കുഴിയാണോ കുഴിക്കുള്ളിൽ റോഡാണോ എന്ന് ചോദിച്ച പോലെ ഉണ്ടല്ലോ. അങ്ങനെയല്ല സാറേ, ഇപ്രാവശ്യത്തെ ഓണക്കിറ്റിൽ സഞ്ചിയടക്കം 14 ഐറ്റംസ് ഉണ്ടെന്ന് സർക്കാർ പറയുന്നുണ്ട് ചോദിച്ചതാ. നീ ചോദിച്ച സംശയം എനിക്കും ഉണ്ടടാ വച്ചനെ. സാധനം വിട്ടുകൊടുക്കുന്ന സഞ്ചി എന്നാത്തിനാ ഈ കിറ്റിലെ ഐറ്റത്തിൻ്റെ കൂടെ കൂട്ടുന്നതെന്ന് ഞാനും ആലോചിച്ചതാടാ. നിങ്ങളെന്തിനാ സഖാവ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നേ? അപ്പം തിന്നാ പോരെ, സഞ്ചി എണ്ണണോ? സഞ്ചി എണ്ണണോ എന്ന് ചോദിച്ചാലേ, കഴിഞ്ഞ പ്രാവശ്യം ഈ കിറ്റിന് സഞ്ചി തുന്നിയ കുടുംബശ്രീക്കാർക്ക് നിങ്ങളുടെ സർക്കാർ ഇന്നും പണം കൊടുത്ത് തീർത്തിട്ടില്ലല്ലോ. ഓരോ യൂണിറ്റിനും സപ്ലൈക്കോ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടെന്നല്ലേ പറയുന്നത്? വേഷം വാങ്ങാൻ കാശില്ലാത്ത ഈ സർക്കാർ എന്നാത്തിനാ ഈ ആർഭാടം കാണിക്കുന്നതെന്ന് ഞങ്ങൾ ചോദിക്കുന്നതും അതുകൊണ്ടല്ലയോ മനുഷ്യ. കോവിഡ് കാലത്ത് വീട്ടിലിരുന്നവർക്ക് കിറ്റ് കൊടുക്കുന്ന പോലാന്നോ ഈ ഓണക്കാലത്ത് അത് കൊടുക്കുന്നേ? സാറേ, സാറി പറയും പോലെ വോട്ടർമാരെ സുഖിപ്പിക്കാനൊന്നും അല്ല സാറേ, വിശപ്പുരഹിത കേരളം യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ഈ കിറ്റ് വിതരണം നടത്തുന്നത്. ഈ നാട്ടിൽ ഒരാളും വിശന്നിരിക്കാൻ ഈ സർക്കാർ സമ്മതിക്കില്ല സാറേ. അതിന് ഈ 1.25 ചക്രത്തിന്റെ കിറ്റ് കൊടുക്കുകയാണോ കുഞ്ഞെ വേണ്ടേ? വിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തല്ലേ ഒരു ജനകീയ സർക്കാർ ചെയ്യണ്ടേ? അത് ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് നിങ്ങളോടാരാ പറഞ്ഞേ? ഈ പറഞ്ഞ വിലക്കയറ്റം പിടിച്ചു നിർത്താനായി ഞങ്ങളുടെ സർക്കാർ ഇതുവരെ 9,700 കോടി രൂപയോളം ചെലവഴിച്ചു എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അത് നിങ്ങളുടെ മുഖ്യമന്ത്രി മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇക്കാര്യത്തിൽ ഭക്ഷ്യവകുപ്പും അതിന്റെ മന്ത്രിയും ഒരു വൻ പരാജയമാണെന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ലല്ലോ, നിങ്ങളുടെ മന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെയല്ലേ. ഇതൊക്കെ നിങ്ങൾ ആരോടാ ഈ പറയണേ? വോട്ട് സഞ്ചിയിലാക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ വോട്ടർക്ക് കിറ്റ് കൊടുക്കുമ്പോൾ ഭരണതന്ത്രജ്ഞൻ വോട്ടറുടെ പട്ടിണി മാറ്റാനുള്ള സ്ഥായിയായ ശ്രമങ്ങൾ നടത്തും. സഖാവ് പിണറായി വിജയൻ ഇതിലേത് ഗണത്തിലാ പെടുക എന്ന് വോട്ടർമാർ തന്നെ അങ്ങോട്ട് തീരുമാനിക്കട്ടെ. കാക്കത്തൂവൽ കൊണ്ട് അമ്പ് കെട്ടിയാൽ കാഷ്ടത്തിലേക്ക്. ¶¶